വയനാട്ടിൽ ആദിവാസികൾക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന മഞ്ജു മഞ്ജുവാര്യരുടെ വാഗ്ദാനത്തിനു പിന്നിൽ ഒരു ചതിയുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന പറയുന്നത് കാരണം മഞ്ജു മഞ്ജുവാര്യരുമായി ബന്ധപ്പെട്ട ചാരിറ്റി ആ ട്രസ്റ്റിലെ ചിലർ ചേർന്ന് വഞ്ചിച്ചതാവാം ഇത്തരമൊരു മഞ്ജു വാര്യർക്ക് മേലുള്ള കളങ്കത്തിന് കാരണമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് ഈ നിലപാട് അറിയിച്ചിരിക്കുന്നത് ശ്രീജിത്ത് പെരുമനയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ തുടങ്ങുന്നു വയനാട്ടിലെ ചാരിറ്റി വഞ്ചന മഞ്ജു ാര്യരെ ചതിച്ചതോ മഞ്ജു വാര്യർ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഏറുകയാണ് ഫൗണ്ടേഷന്റെ മുൻ പ്രവർത്തകനായ മഞ്ജുവാര്യരുടെ അടുത്ത സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഫോണിൽ വിളിച്ച് കേസിൽ നിന്നും പിന്മാറണമെന്നും മഞ്ജുവാര്യർ നിരപരാധിയാണെന്നും അറിയിച്ചു ഒന്ന് പോയിന്റ് കോടി രൂപ മുതൽ മുടക്കിൽ അൻപത്തിയേഴ് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്ന് രേഖാമൂലം വാഗ്ദാനം നൽകി വിശ്വാസവഞ്ച നടത്തിയ മഞ്ജുവാര്യർ ഫൗണ്ടേഷൻ പിന്നീട് വാഗ്ദാന ലംഘനം നടത്തുകയും വിവാദമായപ്പോൾ പത്ത് ലക്ഷം രൂപ നൽകി അനുരഞ്ജനം നടത്തുകയും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ട്രൈബൽ മന്ത്രാലയത്തിന് പരാതി നൽകാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് മഞ്ജു വാര്യരുടെ അടുത്ത സുഹൃത്ത് എന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ എന്നെ വിളിക്കുന്നത് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും മഞ്ജു വാര്യർ അറിയാതെയാണ് ഫൗണ്ടേഷൻ ഇത്തരത്തിലൊരു ചാരിറ്റി വാഗ്ദാനം നൽകിയെന്നുമാണ് അവർ പറയുന്നത് ഫൗണ്ടേഷനിൽ പ്രവർത്തിക്കുന്ന ചിലർ മഞ്ജു വാര്യരെ ചതിച്ചതാണെന്ന സംശയമുണ്ടെന്നും ചിലർക്ക് അത്തരം ഉദ്ദേശമുണ്ടായിരുന്നുവെന്നും അവർ വെളിപ്പെടുത്തുന്നു മുൻകാലത്ത് ഫൗണ്ടേഷനുമായി അടുത്ത് പ്രവർത്തിച്ചിരുന്നെങ്കിലും ഇപ്പോൾ സംഘടനയിലില്ല മഞ്ജു വാര്യർ ഇതിൽ തീർത്തും നിരപരാധിയാണ് ആരൊക്കെയോ ചേർന്ന് ചതിച്ചതാണ് അല്ലാതെ രണ്ടു കോടി രൂപയുടെ ചാരിറ്റി ചെയ്യാനൊന്നും മാഡം നിൽക്കില്ല ഉദാഹരണം സുജാത എന്ന സിനിമയുടെ സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്നും അവർ പറയുന്നു മഞ്ജുവാര്യരുടെ പേരിലുള്ള സംഘടനയിൽ മഞ്ജുവാരെ ചതിച്ചത് ആരാണ് എന്തിനാണ് എന്ന ചോദ്യങ്ങൾക്കൊന്നും അവർ വ്യക്തമായ മറുപടി പറഞ്ഞില്ല ആവശ്യത്തിലധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മാഡം തനിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൽ നിന്നും വലിയൊരു തുക ചാരിറ്റിക്കായി മാറ്റിവെച്ചിട്ടുണ്ട് എന്നും അവർ പറഞ്ഞു സംഭവത്തിൽ ആദിവാസികളുമായി മഞ്ജുവാര്യർ ഒത്തുതീർപ്പിലെത്തിയെങ്കിലും ആദിവാസികളെ വ്യാ വാണിജ്യപരമായി ഉപയോഗപ്പെടുത്തിയതും ആദിവാസി വീടുകളിലെത്തി അനധികൃത സർവേ നടത്തിയതും സർക്കാർ നിർമ്മിച്ച് നൽകിയ വീടുകൾ അനധികൃതമായി മാറ്റിയതും ഫൗണ്ടേഷൻ്റെ ലെറ്റർ കളക്ടർക്കും ട്രൈബൽ മന്ത്രിക്കും പനമരം പഞ്ചായത്തിനും കത്ത് നൽകിയതും പഞ്ചായത്ത് ഭരണസമിതിയിൽ പാസാക്കിയെടുത്തതും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിവരങ്ങൾ ലഭിച്ചതായി കളക്ടറേറ്റിലും പഞ്ചായത്തിലും കത്തുകൾ നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മഞ്ജുവായരുടെ അടുത്ത സുഹൃത്ത് നടത്തിയ ദുരൂഹമായ വെളിപ്പെടുത്തൽ ഗൗരവമുള്ളതാണ് ാണ് പരാതി നൽകാനായി ആരെങ്കിലും എന്നെ സമീപിച്ചിട്ടുണ്ടോ എന്ന അവരുടെ അന്വേഷണം സംഭവത്തിൽ ആരൊക്കെയോ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനയാണ് നൽകുന്നത് എന്നാൽ എൻ്റെ സ്വദേശമായ വയനാട്ടിൽ സംശയകരമായി നടന്ന ഈ ചാരിറ്റി ഇടപാട് തീർത്തും പൊതു താല്പര്യം മുൻനിർത്തിയാണ് എന്നവരെ അറിയിച്ചിട്ടുണ്ട് ഫൗണ്ടേഷന്റെ സാമ്പത്തിക ഇടപാടുകളും മറ്റ് പ്രവർത്തനങ്ങളും സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കുന്ന പക്ഷം വ്യക്തിപരമായി യാതൊരു വിദ്വേഷമോ താല്പര്യമോ പരാതിക്കാരൻ എന്ന നിലയിൽ മഞ്ജുവാര്യരോടോ സംഘടനയോ ഇല്ലെന്നും അവരറിയിച്ചു പരാതിയുടെ കാര്യങ്ങൾ മഞ്ജുവാര്യരെ അറിയിക്കുമെന്നും വ്യക്തമായ മറുപടി അവർ നൽകുമെന്നും ാണ് അവർ സംസാരം അവസാനിപ്പിച്ചത് കാലാകാലങ്ങളിൽ രാഷ്ട്രീയക്കാരാലും സർക്കാരുകളാലും കോർപ്പറേറ്റുകളാലും ചൂഷണം ചെയ്യപ്പെടുന്ന ജനതയെ സഹാനുഭൂതിയുടെ പേരിൽ മുതലെടുത്ത് മാർക്കറ്റ് ചെയ്ത ശേഷം കേവലം നക്കാപ്പിച്ച് നൽകി കോംപ്രമൈസ് ചെയ്ത് മുതലെടുക്കാമെന്ന മോഹവുമായി ചുരം കയറുന്നു എല്ലാ പ്രിവിലേജ് മേലാളന്മാർക്കും ഇതൊരു പാഠമാകണം സംഭവത്തിൽ ഒരു വ്യക്തത ഉണ്ടാകാനായി പൊതുജന താൽപര്യാർത്ഥം നിയമ പോരാട്ടങ്ങൾ തുടരും എന്നാണ് ഈ ശ്രീജിത്ത് പെരുമന തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് തന്നോട് സംസാരിച്ച ആൾ ഇത്ര വലിയ ഒരു ചതി ക്കാര്യത്തിലുണ്ട് എന്നും മഞ്ജു വാര്യർ നിരപരാധിയാണെന്നും അവർക്കുമേൽ കരുവായിത്തേക്കാനുള്ള ബോധപൂർവ്വമായൊരു ശ്രമം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ടോ എന്നുമാണ് ഫോൺ വിളിച്ചയാൾ പറഞ്ഞത് എന്നാണ് അഡ്വക്കേറ്റ് ശ്രീതി പെരുമന ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്